തീർച്ചയായും കെ ബി ടി എ പ്രതിനിധി ഇപ്പോൾ ശ്രീ പത്മാനന്ദ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ ഒരു വിഷയത്തിൽ കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ നിലപാട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എന്തൊക്കെയാ, എങ്ങനെയാണ് ഈ ഒരു നിലപാടിനോടുള്ള പ്രതികരണം? ഈ കെ എസ് ആർ ടി സിയുടെ വിദ്യാർത്ഥികളോട് കൺസെഷൻ നൽകുകയില്ല എന്ന നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡ് ആനുപാതികമായി ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന് ആനുപാതിക ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് വർദ്ധിപ്പിച്ച് കിട്ടണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം എന്തെന്നാൽ കെ എസ് ആർ ടി സിക്ക് ടാക്സ് ഇനത്തിൽ സർക്കാർ ഇളവ് നൽകിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ ബാധ്യത ഏറ്റെടുത്തിട്ട് ടാക്സ് അടച്ചും മറ്റു പ്രവർത്തനങ്ങളും നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ ബസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുകയില്ല, കൺസെഷൻ നൽകാൻ പാടുള്ളതല്ല എന്ന് ഞങ്ങളുടെ സംഘടനയുടെ നയമല്ല. ആനുപാതികമായി വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന് ചെലവിന് ആനുപാതികമായ ചാർജ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ കേരള സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏത് കാലത്തും സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ട് യാത്രാസുഖം അനുവദിച്ചുകൊണ്ടാണ് ഇത്രയധികം കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാക്കിയിട്ടുള്ളത് ഈ സ്വകാര്യ ബസ്സുകളാണെന്നുള്ള കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രായപരിധി വിദ്യാർത്ഥികൾക്ക് അങ്ങനെ നൽകണമെന്നുള്ള ഒരു അഭിപ്രായമാണോ നിങ്ങൾക്കുമുള്ളത്? അല്ല, അത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നത് സംബന്ധിച്ച് ഇപ്പൊ സർക്കാരിന്റെ ഒരു ജിയോ നിലനിൽക്കുന്നുണ്ട്. ആ ജിയോയിൽ വ്യത്യാസപ്പെടുത്തണം, ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളത് ഒരു വിദ്യാർത്ഥി പ്രതിനിധികളും അതുപോലെ ബസ് ഉടമകളും ആ ഒരു കൂട്ടായ്മയോടുകൂടി അത് പരിഹരിക്കണമെന്നും ആണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഒരു ഇതൊരു വിഷയത്തിലേക്ക് കടക്കണമെന്നോ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ പാടുള്ളതല്ലോ എന്നോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് കൂട്ടായ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.